ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ നമ്മളൊരു കമ്പനി ഒരു ഏതെങ്കിലും ഒരു ജോബ് ഓപ്പൺ ചെയ്താൽ അതിലേക്ക് എങ്ങനെ നമ്മൾ റെസ്യൂമെ ഫിറ്റ് ആക്കാം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ നമ്മൾ ആ കമ്പനിയിലേക്ക് നമ്മുടെ റെസ്യൂമെ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ള നോട്ട് ചെയ്തു. നാലാമതായിട്ട് നമ്മൾ പഠിച്ചത് കമ്പനി ഫോളോ അപ്പ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഫോളോ അപ്പ് മെയിൽ അയക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ മൊഡ്യൂൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന് ശേഷം ബാക്കി വരുന്ന സ്റ്റെപ്പുകളിൽ എങ്ങനെ നിങ്ങൾക്ക് ചാറ്റ് GPT യെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ ഒരു കേസ് വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ എത്തിയിട്ടുണ്ട്, ഇനി അടുത്ത് നിങ്ങളൊരു ഇൻ്റർവ്യൂവിലേക്ക് അവർ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക, അതായത് നിങ്ങൾ അയച്ചിട്ടുള്ള റെസ്യൂമി അതേപോലെ കണ്ടൻറ്റും അവർക്ക് ഓക്കെ ആണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. സോ അവർ നിന്നൊരു മെയിൽ വരികയാണ്, അതായത് ഇന്ന ഒരു ഡേറ്റ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സെലക്ട് ആയിട്ടുണ്ട്, സോ എന്ത് ചെയ്യാം ഇൻ്റർവ്യൂവിന് വരണം എന്നുള്ള രീതിയിൽ. സോ നമ്മൾ എന്ത് ചെയ്യണം, അവർക്കൊരു തിരിച്ചൊരു റിപ്ലൈ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും അല്ലേ. സോ ആ റിപ്ലൈ നമുക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ചാറ്റ് GPT യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അതിന് പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ഞാനിവിടെ റൈറ്റ് താങ്ക് യു നോട്ട് ഫോർ ബീങ് സെലക്റ്റഡ് ഫോർ ദ ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. സോ എന്ത് ചെയ്യും, നമുക്ക് ചാറ്റ് GPT അതിനനുസരിച്ചുള്ള കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും സബ്ജക്റ്റായിട്ട് താങ്ക് യു ഫോർ സെലക്ടിങ് മീ ഫോർ ദ ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ പേര് കൊടുക്കാം. പിന്നെ അതിൽ ആദ്യം തന്നെ നമ്മളൊരു ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു താങ്ക് യു കൊടുക്കുന്ന രീതിയിൽ ഒരു കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അതിൻ്റെ ഒരു ബോഡി ഇതെല്ലാം ലാസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇതിലേക്ക് ചാൻസ് കിട്ടിയതിന് ഒരു താങ്ക് യു കൊടുക്കുന്ന രീതിയും കൂടി കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ ഇതേപോലെ തന്നെയാണ് നമ്മൾ കമ്പനിയിലേക്ക് മെയിൽ അയക്കേണ്ടത്, അതായത് ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അതിനൊരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ കമ്പനിയോട് അല്ലെങ്കിൽ ഒരു മെയിലായിട്ട് റിപ്ലൈ കൊടുക്കണം. ഓക്കെ ഓക്കെ, ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതായത് കുറച്ച് കണ്ടന്റ് ഹെവിയാണ് തോന്നുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കണ്ടന്റ് തന്നെ ഒന്നുകൂടി ഷോർട്ട് ആക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സോ ഞാനിവിടെ ഈ കണ്ടന്റിൽ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, മെയിൽ ദിസ് കണ്ടന്റ് ഷോർട്ട്. അതായത് ഇപ്പം നമുക്ക് തന്നിട്ടില്ല ഈ കണ്ടന്റിനെ ഒന്നുകൂടിയും ചെറുതാക്കുന്ന രീതിയിൽ. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അതിനനുസരിച്ചുള്ള ആൻസർ, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ചാറ്റ് GPT ചെറുതാക്കിയിട്ട് നമുക്ക് ആ കണ്ടന്റിനെ അല്ലെങ്കിൽ ആ കണ്ടന്റ് നമുക്ക് ചെറുതാക്കിയിട്ട് ഡിസൈൻ ചെയ്ത് തരും. ഓക്കെ, ഇപ്പോൾ കണ്ടില്ല, ആദ്യത്തെ നമുക്ക് മൂന്ന് പാരഗ്രാഫ് ഉണ്ടായിരുന്നു, ഇവിടെ ഏകദേശം ഒരു 2.5 എന്നുള്ള രീതിയിൽ കണ്ടന്റ് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാറ്റ് GPT തരുന്ന ഒരു മെയിലിനെ അല്ലെങ്കിൽ കണ്ടന്റ് നമുക്ക് ഷോർട്ട് ആക്കാൻ പറ്റും, എലാബറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ടോണുകൾ മാറ്റാൻ പറ്റും, അതായത് നമ്മൾ മെയിൽ അയക്കുന്ന സമയത്ത് ഇൻഫോമൽ ഫോമൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മേക്ക് ദിസ് കണ്ടന്റ് ആസ് എ ഫോമൽ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ കൺവേർട്ട് ദിസ് ആസ് എ ഇൻഫോമൽ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടന്റിൽ ആൾട്രേഷൻ വരുത്താനും പറ്റും. ഇൻ്റർവ്യൂവിനെ നമ്മൾ സെലക്ട് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് ചാറ്റ് GPTയോട് തന്നെ ചോദിക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹൗ കൻ ഐ പ്രിപ്പയർ ഫോർ ദ ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്, ഹൗ കൻ ഐ പ്രിപ്പയർ ഫോർ ദ ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ മാർക്കറ്റിംഗ് മാനേജർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ ചാറ്റ് GPTയോട് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റിസർച്ച് കമ്പനി എന്നുള്ള രീതിയിൽ, അതായത് ഏത് കമ്പനിയിലും നമ്മൾ ഇൻ്റർവ്യൂ പോകുന്നതിന് മുന്നേ കമ്പനിയെ പറ്റി നല്ല രീതിയിൽ പഠിക്കണം. കാരണം എന്തായാലും HR അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അവർ നിങ്ങൾ എന്തായാലും കമ്പനിയെ പറ്റി ചോദിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് കമ്പനിയെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അത്, ഇൻ്റർവ്യൂവിൽ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കും. സോ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും റിവ്യൂ ജോബ് ഡിസ്ക്രിപ്ഷൻ, അതായത് അവർ എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ളത് അതിന് പ്രോപ്പറായിട്ട് വായിക്കാൻ നോക്കുക. പിന്നെ നിങ്ങളെ റെസ്പോൺസുകൾ, അതേപോലെ തന്നെ ഡ്രസ് അപ്രോപ്രിയറ്റ്ലി അറിയൂ ഏർലി, അതായത് നേരത്തെ തന്നെ എത്തുക എന്നുള്ള രീതിയിൽ, ഒരു കാരണവശാലും ലേറ്റ് ആകുന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ നമ്മളെ കോപ്പി റെസ്യൂമിൻ്റെ ഒരു കോപ്പി എന്തായാലും കയ്യിൽ കരുതുക. നമുക്ക് എത്ര ക്ലിയർ ആയിട്ടാണ് ചാറ്റ് GPT ഇതെല്ലാം നൽകുന്നതെന്നുള്ള, പിന്നെ എന്ത് ചെയ്യാം ലാസ്റ്റ് ബി കോൺഫിഡൻറ്റ് എന്നുള്ള രീതിയിൽ, അതായത് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് മീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, ഇതാണ് ഒരു പോപ്പുലർ ആയിട്ട് തരുന്ന ഒരു ആൻസേഴ്സ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇൻ്റർവ്യൂവിൽ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതായത് മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറഞ്ഞിട്ട് ഈ പോസ്റ്റിലേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് തൊട്ട് മുന്നേ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഫ്രീക്വൻലി അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ചാറ്റ് GPTയോട് തന്നെ ചോദിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അതിൽ ലിസ്റ്റ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ള രീതിയിൽ കോമൺ ആയിട്ട് വരുന്നത്, പിന്നെ സ്ട്രെങ്ത് വീക്ക്നെസ് വാട്ട് ആർ യുവർ ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്തായും കോമൺ ആയിട്ട് ചാറ്റ് GPT തരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് സാധാരണ ഒരു ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ, അതായത് ഒരു എന്തൊക്കെയാണ് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നത്, എങ്ങനെ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതായത് ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. നമുക്ക് ഇതല്ല ആക്ച്വലി നമുക്ക് വേണ്ടത്, നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി മീ എന്ത് ചെയ്യാം, അതായത് മാർക്കറ്റിംഗ് മാനേജറിൻ്റെ പോസ്റ്റിലേക്ക് വരുന്ന ജോബിന് എങ്ങനെയാണ് ഇൻ്റർവ്യൂസ് ക്വസ്റ്റ്യൻസുകൾ വരാറുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അതിനായി ഞാനിവിടെ വാട്ട് ആർ ദ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഫോർ ദ മാർക്കറ്റിംഗ് മാനേജർ ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് കൊടുക്കുകയാണ്. ഓക്കെ,
സോ നിങ്ങൾക്ക് അതിന് ഓരോ ആൻസേഴ്സുകൾ വരുന്ന കാണാൻ പറ്റും. അതായത് മാർക്കറ്റിംഗ് മോഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസുകൾ എങ്ങനെയൊക്കെയാണ്, അതേപോലെ അപ്രോച്ച് ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ്, നിങ്ങൾ അപ് ടു ഡേറ്റ് ആവുന്നത് കാര്യങ്ങൾ. സോ എന്ത് ചെയ്യാൻ പറ്റും, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് അനുസരിച്ചിട്ടുള്ള ആൻസേഴ്സുകളാണ് ഇവിടെ വരുന്നത്. ഇതാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് മാനേജർ എന്നുള്ള പോസ്റ്റിലേക്ക് ഒരു കമ്പനി ഹയർ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന മേജർ ക്വസ്റ്റ്യൻസ്. നമുക്കിനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ആൻസർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാറ്റ് ജിപിടിയോട് തന്നെ ചോദിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. സോ അതിനായി ഞാനിവിടെ എക്സ്പ്ലെയിൻ ഈച്ച് പോയിൻറ്റ്സ് ഇൻ ഡീറ്റെയിൽ എന്നുള്ള പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തൊട്ട് മുകളിൽ കൊടുത്തിട്ടില്ല ഓരോന്നിനും ചാറ്റ് ജിപിടി പ്രോപ്പറായിട്ട് ആൻസേഴ്സ് തരുന്ന നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏത് ജോബ് പോസ്റ്റിലേക്കാണോ കൊടുക്കുന്നത് ആ ജോബ് പോസ്റ്റിൻ്റെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, അതേപോലെ അതിൻ്റെ ആൻസേഴ്സുകൾ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാറ്റ് ജിപിടി യൂസ് ചെയ്ത് തന്നെ ഇൻ്റർവ്യൂവിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതായത് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് നോട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൻ്റെ ഒരു പാരഗ്രാഫ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ആൻസേഴ്സുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഞാനിപ്പോൾ സ്റ്റോപ്പ് ജനറേറ്റിംഗ് എന്നുള്ള ഒരു ബട്ടണിൽ പ്രസ് ചെയ്യാണ്, കാരണം നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണിത് വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ തന്നെ ഓരോ സ്റ്റെപ്പുകൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു സെനാരിയോ എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടി എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ ഇൻഫോം ചെയ്തു, അതായത് ഇങ്ങനൊരു പോസ്റ്റിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ ഫേസും രണ്ടാമത്തെ ഫേസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെയിൽ വരാണെങ്കിൽ പോസ്റ്റിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലും, അതേപോലെ കമ്പനിയിലേക്ക് വരാൻ പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ നമുക്കൊരു മെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ ഇനി റിപ്ലൈ കൊടുക്കാം, അല്ലെങ്കിൽ ചാറ്റ് ജിപിടി യൂസ് ചെയ്തിട്ട് അതിനെങ്ങനെ റിപ്ലൈ കൊടുക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, അതായത് റൈറ്റ് എ താങ്ക് യു നോട്ട് ആഫ്റ്റർ സെലക്ടിങ് ഇൻ്റർവ്യൂ ആൻഡ് ജോയിൻ ആസ് എ മാർക്കറ്റിംഗ് മാനേജർ ഇൻ ദ സെയിം കമ്പനി എന്നുള്ള രീതി. അതായത് മാർക്കറ്റിംഗ് മാനേജറായിട്ട് അവന് അല്ലെങ്കിൽ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ചെയ്തു. സോ അവസാനമായിട്ട് എങ്ങനെ അതിനോട് താങ്ക് യു നോട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. സോ ഈ മെയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്തതിന് കമ്പനിയോട് താങ്ക് യു പറയുന്ന രീതിയിലൊരു കണ്ടന്റ് എഴുതി തരുന്ന കാണാൻ പറ്റും. ഏകദേശം ഒരു 4 പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് ആക്കാം, അതിനെ തന്നെ ഈ ഫോമലും ഇൻഫോമലും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ടോണുകൾ മാറ്റാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ, നമ്മളൊരു ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്യുന്നതിന് താങ്ക് യു നോട്ട് അയച്ചു ആദ്യം, പിന്നെ അതിനെ ഷോർട്ടാക്കി അതുപോലെ തന്നെ ലോങ് ആക്കി എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടന്റ് മാറ്റി. പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നുള്ളത്, ഇൻ്റർവ്യൂവിൻ്റെ മേജർ അല്ലെങ്കിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയെന്നുള്ളത് നോക്കി. സോ അതിനുശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള പോസ്റ്റിലേക്ക് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ തൊട്ട് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയെന്നുള്ളതും അതിൻ്റെ ആൻസേഴ്സുകൾ നോക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു. ആഫ്റ്റർ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇൻ്റർവ്യൂ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കമ്പനി ഒരു മെയിൽ അയക്കുകയാണ്, നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കമ്പനി ഒരു മെയിൽ അയച്ച്. സോ അതിനെന്തെയാണ് ലാസ്റ്റ് നമ്മൾ റിപ്ലൈ കൊടുത്തത് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ കണ്ടന്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ രണ്ട് മൊഡ്യൂളിലൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്ത് ഇതാദ്യം നമ്മൾ റെസ്യൂം എങ്ങനെ ബിൽഡ് ചെയ്യാം, പിന്നെ അതിനെ കമ്പനിക്ക് വേണ്ടിയിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാം, കമ്പനിയിലേക്ക് അയക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, കമ്പനി അടുത്ത് നിന്ന് പ്രോപ്പറായിട്ട് റിപ്ലൈ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം, പിന്നെ ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്തതിന് ശേഷം കൺഗ്രാറ്റ്സ് എങ്ങനെ കൊടുക്കാം, ഇൻ്റർവ്യൂ എങ്ങനെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാം, ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്തതിന് ശേഷം കമ്പനിക്ക് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് മെയിൽ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് എന്ത് പറ്റും, ചാറ്റ് ജിപിടിനെ ഫ്രം 0 to 10 വരെ നമുക്ക് ഇതിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിലാണ് ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പോസ്റ്റിൽ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും, അത് നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് എന്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മാറ്റിയാൽ മതി. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത മൊഡ്യൂളിലൂടെ പഠിക്കാം. തൊട്ട് മുന്നത്തെ മൊഡ്യൂൾ